ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫുഡ് ഫുഡ്കാർട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നേ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഷാമ്പു ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതൊന്ന് പറഞ്ഞ് തരാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ ഒരു മാസം വരെ ഒന്നര മാസം വരൊക്കെ സൂക്ഷിക്കാം പിന്നെ തലയിൽ തേക്കിനേക്കാളും കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വയ്ക്കുക അല്ലെങ്കിൽ കൂടി തലയിൽ തേക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഞാൻ പറയുന്ന രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നൊന്നര മാസം വരെ നമുക്കിത് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ അപ്പോൾ നമുക്ക് ഷാംബും ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഞാൻ തലേദിവസം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാണിച്ചിരുന്നത് ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പം ഈ മേലിൽ പൊങ്ങി കിടക്കണ ഉണ്ടല്ലേ സോറി സോറി ആ ഇതാണ് സോപ്പും കായ എന്ന് പറയും ഇത് ഉണക്ക സോപ്പും കായാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് ഒക്കെ ഉണങ്ങിയതാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പൊടി കിട്ടും പൊടിയിലെന്തെങ്കിലുമൊക്കെ മിക്സിങ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഉണങ്ങിയത് വാങ്ങിക്കണത് അപ്പോൾ ഇത് സോപ്പും സോപ്പുംകായ വാങ്ങിച്ചിട്ടുണ്ട് സോപ്പും കായ നൂറ് ഗ്രാമാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് ഉണക്ക നെല്ലിക്കയാണ് ഉണക്ക നെല്ലിക്കയുടെ കളറും ഏകദേശം ബ്ലാക്ക് കളർ തന്നെയാണ് ഇത് കുതിർത്ത് കഴിയുമ്പോൾ നമ്മുടെ നെല്ലിക്കയുടെ പോലെ തന്നെ തോന്നുന്നതാണ് കുതിർന്ന് ഇരിക്കയാണ് തലേദിവസം വൈകുന്നേരം ഇട്ട് വെച്ചതാണ് അപ്പോൾ ഇത് അമ്പത് ഗ്രാമാണ് വാങ്ങിച്ചിരിക്കുന്നത് ഉണങ്ങി നെല്ലിക്ക പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് ഇതാണ് ശികാക്കായ് എന്നാണ് പറയുക കാണുമ്പോൾ നമ്മുടെ വാളംപുളി പോലെയൊക്കെ ഉണ്ടായിരിക്കും ഇത് ശികാക്കായ് എന്നാണ് പറയുക ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് അമ്പത് ഗ്രാം ആണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇതും ഉണക്ക നെല്ലയ്ക്കും അമ്പത് ഗ്രാം സോപ്പുംകായ മാത്രം നൂറ് ഗ്രാം സോപ്പും കായ ഇത്രയും കൂടി വലിയ സൈസ് ഉണ്ട് കേട്ടോ ഇത് ചെറുതാണ് വലുത് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ ഞാനിതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് ഒരു അരപ്പിടി ഉലുവ ഉലുവ എപ്പോഴും മുടിക്ക് നല്ലതാണെന്നറിയാലോ അപ്പോൾ ഒരു അരപ്പിടി ഉലുവ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് കേട്ടോ അപ്പോൾ അളവ് നോട്ട് ചെയ്തോ ചെയ്തോട്ടോ സോപ്പുംകായ നൂറ് ഗ്രാമും പിന്നെ പകുതി അമ്പത് ഗ്രാം ശികാക്കായും ഉണക്കനെല്ലയ്ക്കും കേട്ടാ പിന്നെ ഒരു പിടി ഉലുവ ഇത്രയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സോപ്പുംകായ നൂറ് ഗ്രാം വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോപ്പുംകായ കുതിർത്തി കഴിഞ്ഞാൽ ഇത് പൊളിച്ച് കഴിഞ്ഞ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു കുരു കിട്ടും സോപ്പും കായ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ആ സോപ്പിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നല്ല പതയുണ്ടാവണമെങ്കിൽ ഈ സോപ്പുംകായ വേണം അപ്പോൾ ഈ സോപ്പുംകായയുടെ ഉള്ളിലത്തെ കുരു നമുക്ക് ആവശ്യമില്ല അതങ്ങോട് ചടിപ്പിക്കും ഷാംപൂവിന് ഉണ്ടാവാൻ മാത്രമല്ല നമ്മുടെ തലയിലെ അഴുക്ക് നന്നായിട്ട് കളയാനായിട്ടും ഈ സോപ്പുംകായ നന്നായിട്ട് ഉപയോഗിക്കും ഉപകാരപ്പെടുന്നൊരു സംഭവമാണ് കേട്ടോ ഈ കുരു നമുക്ക് ആവശ്യമില്ല ഈ സോപ്പും ഈ കുരു നമ്മൾ കളഞ്ഞു കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ വെയ്റ്റ് കുറയുമല്ലോ അപ്പൊ നമുക്ക് നല്ല കഥ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സോപ്പും കായ കൂടുതൽ എടുക്കുന്നത് നമ്മുടെ ഈ ഷാമ്പൂവിന് കെമിക്കൽ ഷാംപൂസിനെ പോലെ ഒരുപാട് പാദ്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ തലേൽ എണ്ണ തേച്ച് എണ്ണയൊക്കെ നന്നായിട്ട് പോകട്ടോ ഈ ഷാംപൂ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് നല്ല തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് കഴുകിയത് അത് കഴിഞ്ഞ് ഇത് കുതിർത്തിട്ടതും തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാനായിട്ട് ഇതിൽ നമ്മൾ ഒരു കെമിക്കൽസോ ഒന്നും ആഡ് ചെയ്യാത്ത കാരണം കൊണ്ട് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാനായിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കേടാവാതിരിക്കാൻ കൂടുതൽ നാൾ കേടാതിരിക്കണമെങ്കിൽ നമ്മളെപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം കുതിർന്ന് പിറ്റേ ദിവസം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൈ കൊണ്ട് നന്നായിട്ട് ഞരടി കൊടുക്കണം ഇപ്പം ഈ സോപ്പും കാര്യങ്ങളൊക്കെ ൊക്കുമ്പോൾ ഇതിലിങ്ങനെ പതം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ നന്നായിട്ട് ഇതിന് ഞരടി ഇതിൻ്റെ എല്ലാ സത്തും ഇങ്ങനെ എടുക്കണം എന്നിട്ട് നമ്മളത് വേവിക്കുകയാണ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഞരടി കൊടുക്കാം ഞാൻ നന്നായിട്ട് എല്ലാതും നന്നായി ഞാൻ റെഡി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പിൻ്റെ അവിടേക്ക് പോകാം ഇപ്പോൾ സോപ്പും കായുടെ അതാണെങ്കിൽ വരുന്നത് വേണ്ട ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല അതിങ്ങനെ തന്നെ നമുക്ക് അടുപ്പിലേക്ക് അടുപ്പിലേക്ക് അല്ല കേട്ടോ അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ കൊണ്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ചീൻചട്ടി കിട്ടിയ ചീൻചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ എന്തെങ്കിലും ചീൻചട്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ എന്തെങ്കിലും ഇരുമ്പിൻ്റെ ഇല്ല അപ്പം അത് കാരണം കൊണ്ട് ഇതിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ കുതിർത്ത് കഴിഞ്ഞിട്ട് അടിക്കാം അപ്പോൾ ആ സോപ്പുംകായുടെ കുരുവൊക്കെ ഒന്ന് ജസ്റ്റ് കളയേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ മിക്സിയിൽ ആകെ ചിലപ്പോൾ ഭയങ്കര ബഹളമായിരിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് സോപ്പും കായുടെ കുരുവൊക്കെ കളയണം അല്ലെങ്കിൽ ഇതേപോലെ കൈ കൊണ്ട് നന്നായിട്ട് ഞരടിയാൽ മതി മിക്സിയിൽ അടിക്കണില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും ഇപ്പോൾ നമ്മുടെ മിക്സ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് അത് നന്നായിട്ട് തിളച്ചു തുടങ്ങി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ തിളയ്ക്കുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാനൊന്നും നിൽക്കേണ്ട അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളച്ചോട്ടെ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് തിളപ്പിക്കുമ്പോൾ അത് അത്രയും നാളും കൂടുതലായിട്ട് ഇരി നന്നായിട്ട് കേടാവാതിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നല്ല ലൂസായിട്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ലിറ്റർ വെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൽഭാഗം കൂടി ഒന്ന് വറ്റിച്ചെടുക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കും എന്നിട്ട് നല്ല തിക്കായിട്ടാണ് എടുക്കുന്നത് ഇത് നമ്മൾ സൂക്ഷിക്കാനായിട്ട് ഒഴിച്ചു വെക്കുന്ന കുപ്പി ബോട്ടിൽ അതിലൊക്കെ ഒട്ടും വെള്ളമില്ലാണ്ട് നോക്കുക നന്നായിട്ട് ഉണങ്ങിയ പാത്രം എടുക്കുക അതുപോലെ തന്നെ ഞാൻ ഇത് അരിക്കാനായിട്ട് തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നന്നായിട്ട് ഉണങ്ങിയ തുണിയാണ് ഒരു തൊണ്ട് പോലും വെള്ളത്തിൻ്റെ ആവശ്യമില്ലാത്ത തുണിയിലാണ് നമ്മൾ അരിക്കാനായിട്ട് ഉണങ്ങിയ തുണി എടുക്കുക എന്നിട്ട് അതിൽ ഇത് ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ തിക്കായിട്ട് എടുത്ത കാരണം കൊണ്ട് അരിപ്പയിൽ അരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിലത്തെ കൊറ്റനൊക്കെ കൈകൊണ്ടൊന്ന് പിഴിഞ്ഞ് മാറ്റിയിട്ട് നമുക്ക് തുണിയിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കാൻ പറ്റും അങ്ങനെ നന്നായിട്ട് അരിച്ചെടുക്കുക അപ്പം നമ്മുടെ ഷാംപൂ റെഡി ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ ഷാമ്പും നന്നായിട്ട് തലയിൽ എണ്ണയൊക്കെ കളയും ഇനിയിപ്പോൾ അതൊക്കെ കുറവായിരിക്കും പക്ഷേ നമുക്ക് ഇനിയിപ്പോൾ കൂടുതലായിട്ട് എണ്ണ നന്നായി തേക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇതൊരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് എണ്ണ പോകുന്നത് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് പയറ് പൊടി കുറച്ചിട്ട് മിക്സ് ചെയ്യാം നമ്മൾ സാധാരണ നമ്മുടെ മുടിക്ക് എന്തോരം പയർ പൊടി വേണോ അതിനേക്കാളും പകുതി അല്ലെങ്കിൽ ഒരു കാൽ ഭാഗം പയറു പൊടി ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കാം അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ ഇല ചെമ്പരത്തി താളി ഉപയോഗിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ നമുക്ക് കൂടുതൽ മുടിയുള്ളവർക്കൊക്കെ കുറച്ച് കൂടുതൽ ചെമ്പരത്തി താളി വേണം അപ്പോൾ ആ ചെമ്പർത്തിയുടെ ഇല ഇതിൻ്റെ ഇതിൽ കൂടെ ഇട്ടിട്ട് അരച്ച് തലയിൽ തേക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് മാത്രം ഇട്ടാലും നന്നായിട്ട് എണ്ണ ആ മുടിയൊക്കെ നല്ല സിൽക്കി ആയിട്ടൊക്കെ എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം എന്നാൽ ചെമ്പരത്തി താളി ഇടാം അല്ലെങ്കിൽ ചെറുപയർ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടും തലയിൽ തേച്ച് കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ പക്ഷേ സൂക്ഷിക്കേണ്ട കാര്യം ശ്രദ്ധിക്കുക നമ്മൾ അരിച്ചെടുക്കുന്ന പാത്രം വരെ ക്ലീനായിട്ട് ഇരിക്കുന്ന പാത്രമാണ് അപ്പോൾ വെള്ളം ഒട്ടും ഇല്ല ഞാനത് ഗ്യാസ് അടുപ്പിലൊന്ന് പാത്രത്തിനൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഒട്ടും വെള്ളമില്ല എന്നിട്ട് അതിലേക്കാണ് അരിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ കുപ്പിയൊക്കെ നമ്മൾ കഴുകുമ്പോൾ തിളപ്പിച്ചാറ് വെള്ളത്തിലേക്ക് എടുക്കുക അപ്പോൾ പിന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ നന്നായിട്ട് ഉണക്കി ഉണങ്ങിയ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു മാസം വരെ ഒന്നര മാസം വരെയൊക്കെ ഇത് സൂക്ഷിക്കാൻ പറ്റും കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കൊക്കെ ഉപയോഗിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഷാംപൂ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു